നമസ്കാരം യു എൻ ഐ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയായ ജാസ്മിൻ ഷാ അടക്കം നാല് പേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു യു എൻ ഐ സംസ്ഥാന പ്രസിഡന്റായ സോബി ജോസഫ് ജാസ്മിൻ ജാസ്മിൻ ഷായുടെ ഡ്രൈവറായ നിധിൻ മോഹൻ ഓഫീസ് സെക്രട്ടറി ജിത്തു എന്നിവരാണ് അറസ്റ്റിലായ മറ്റ് പ്രതികൾ തൃശൂർ ക്രൈംബ്രാഞ്ചാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ഫണ്ടിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി വരെയുള്ള കാലയളവിൽ മൂന്നര കോടിയോളം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ് ജാസ്മിൻ ഷാ ഉൾപ്പെടെ ഏഴ് പേരെ പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനിലെ മുൻ ഭാരവാഹികളിൽ ഒരാളാണ് കേസിലെ പരാതിക്കാരൻ കേസിൽ ഒന്നാം പ്രതിയായ ജാസ്മിൻ ഷായുടെ ഭാര്യയും ഇപ്പോഴും വിദേശത്ത് ഒളിവിൽ യാണ് നേരത്തെ ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും തൃശ്ശൂർ ജില്ലാ സെഷൻസ് കോടതിയും തള്ളുകയായിരുന്നു ഗുരുതരമായ ആരോപണങ്ങൾ എഫ്ഐആറിൽ ഉള്ളതിനാൽ തന്നെ ജാമ്യം നൽകാനാകില്ല എന്നായിരുന്നു അന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത് കൃത്രിമ രേഖയുണ്ടാക്കി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മൂന്നര കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് ആഴ്ചകൾക്ക് മുൻപ് യു എൻ എ ഫണ്ട് തിരിമറിക്കേസിൽ ഇവരുടെ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു അതേസമയം അഞ്ച് മുതൽ ഏഴ് വരെ പ്രതികളും സംസ്ഥാന ഭാരവാഹികളുമായ സുജനപാൽ അച്യുതൻ ബിബിൻ പൗലോസ് എം വി സുധീർ എന്നിവർക്ക് ജസ്റ്റിസ് സുനിൽ തോമസ് ഉപാധികളോടുകൂടി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു സാമ്പത്തിക തട്ടിപ്പിന്റെ ഗുരുതരമായ ആരോപണങ്ങളാണ് കേസ് ഡയറിയിലൂടെ വ്യക്തമാകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് വാഹനങ്ങളും ഫ്ളാറ്റും ആശുപത്രിയും വാങ്ങാനുള്ള ഇടപാടുകളില് സംശയകരമായ പണമിടപാടുകള് നടന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസി കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്